സാധാരണ ജനങ്ങൾക്കും ക്ഷീര കർഷകർക്കും ഒരുപോലെ അടി കിട്ടിയിരിക്കുകയാണ് ഇപ്പോൾ. സംസ്ഥാനത്ത് ഡിസംബർ 1 മുതൽ പാൽ വില ഉയരും. 6 രൂപ കൂട്ടാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. മിൽമയും ക്ഷീര കർഷകരും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായതിനാൽ വില വർദ്ധിപ്പിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നാണ് സർക്കാർ വിശദീകരണം. വില കൂട്ടുന്നത് ക്ഷീര കർഷകർക്ക് വേണ്ടിയാണെന്നാണ് മിൽമയുടെ വാദം. എന്നാൽ നവംബർ 1 ഒരു കിലോഗ്രാം കാലിത്തീറ്റയ്ക്ക് 4 രൂപ വർദ്ധിച്ചിരുന്നു. ചാക്കൊന്നിന് വർധന 200 രൂപയാണ്. കാലിത്തീറ്റയ്ക്ക് വില വർദ്ധിപ്പിച്ച ശേഷം പാൽ വില വർദ്ധിച്ചതുകൊണ്ട് കർഷകർക്ക് എങ്ങനെ നേട്ടമുണ്ടാകുമെന്ന ചോദ്യമാണ് ഇപ്പോൾ വർദ്ധിച്ചു വരുന്നത്. അരിയുടെയും മറ്റ് നിത്യോപകരണ സാധനങ്ങളുടെയും വിലക്കയറ്റത്തിൽ അന്താളിച്ചു നിൽക്കുന്ന സാധാരണ ജനങ്ങൾക്ക് കൂനിമേൽ കുരുവായി എന്ന് വേണം ഈ പാൽ വില വർധനവിൽ പറയാൻ. കേരളത്തിൽ പാൽ വില പൊള്ളുമ്പോൾ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ 3 രൂപ കുറച്ചിരിക്കുകയാണ്. പാൽ വില ലിറ്ററിന് 3 രൂപ കുറയ്ക്കുമെന്നായിരുന്നു DMK തിരഞ്ഞെടുപ്പ് വാദം. മുഖ്യമന്ത്രി MK Stalin അത് നവംബർ 4 മുതൽ നടപ്പിലാക്കുകയും ചെയ്തു. തമിഴ്നാട്ടിൽ ആവിൻ എന്ന പൊതുമേഖലാ കമ്പനി വഴിയാണ് പാൽ വിൽപ്പന നടത്തുന്നത്. ഇവിടെ ഡിസ്കൗണ്ട് കാർഡുമുണ്ട്. പാൽ വില കുറച്ചതിൽ നഷ്ടം നികത്താൻ ആവിന് സർക്കാർ സബ്സിഡി നൽകി. നീലക്കവർ പാലിന് ലിറ്ററിന് 43 രൂപയായിരുന്നത് 42 രൂപയായി. കാർഡുള്ളവർക്ക് 37 രൂപയാണ്. പച്ചക്കവർ പാലിന് 47 രൂപയായിരുന്നത് 44 രൂപയായി. കാർഡുള്ളവർക്ക് 42 രൂപ. സമീപകാല വില വർധനവോടെ പാലിന് ഏറ്റവും കൂടുതൽ വില ഈടാക്കുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായി കേരളം മാറിയിരിക്കുകയാണ്. ഒറ്റയടിക്ക് 6 രൂപ കൂട്ടിയതോടെ കൂടുതൽ ഡിമാൻഡുള്ള നീലക്കവർ പാലിന് ഇനി മുതൽ ലിറ്ററിന് 52 രൂപയാകും. അതേസമയം കർണാടകയിൽ സെപ്റ്റംബർ 11 മുതൽ പാൽ വില വർദ്ധിച്ചിട്ടുണ്ട്. 3 രൂപയാണ് കൂട്ടിയത്. 3 വർഷത്തിന് ശേഷമാണ് കർണാടകയിൽ പാൽ വില കൂടുന്നത്. കർണാടക മിൽക്ക് ഫെഡറേഷൻ വഴിയാണ് പാൽ വിൽപ്പന നടക്കുന്നത്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന പാലിനും ഡിസംബർ 1 മുതൽ പാൽ വില കൂടും. പാൽ ഉൽപ്പന്നങ്ങളുടെ വില കൂട്ടുന്നത് അയൽ സംസ്ഥാന ഡെയറികൾക്കും സ്വകാര്യ കമ്പനികൾക്കും ലോട്ടറിയാകും. തമിഴ്നാട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പാൽ കേരളത്തിലെത്തുന്നത്. 2019 ഡിസംബർ 19 മിൽമ പാലിൻ്റെ വില അവസാനമായി കൂട്ടിയത്. 4 രൂപയായിരുന്നു അന്നത്തെ വർധന.